ദൈവത്തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ അനുഗ്രഹിതരും ദൈവത്തിന് പ്രിയരുമായ സഹോദരങ്ങളെ സഹോദരിമാരെ കർത്തൃദാസന്മാരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ പുകഴ്ത്തുന്നു ഓരോ ദിവസവും നമ്മോട് കാണിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ ശിരസ്സ് നമിച്ച് ഒരായിരം നന്ദിയും സ്തോത്രവും മഹത്വവും ദൈവത്തിന് കരേറ്റിക്കൊണ്ട് ദൈവത്തിന് കേൾവിക്ക് വേണ്ടി താൽപ്പര്യത്തോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും നിങ്ങളെല്ലാവരെയും പ്രാർത്ഥനയിൽ വഹിക്കുകയും ഒപ്പം എൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തിൻ്റെ ആദരവോടുകൂടിയുള്ള വന്ദനം അറിയിച്ചുകൊണ്ട് ഇന്ന് തിരുവെഴുത്തു വായിക്കുമ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട അതിപ്രധാനമായിരിക്കുന്നൊരു വിഷയം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ ആത്മീക വർദ്ധനവിന് വേണ്ടി നമ്മുടെ ധന്യതയ്ക്ക് വേണ്ടി പങ്കുവയ്ക്കാൻ ഞാൻ കർത്താവിൻ്റെ അമിത കൃപയിൽ ശരണപ്പെടുന്നു സശ്രദ്ധമായി ഈ സന്ദേശം കേൾക്കാൻ ഞാൻ വിനീതമായി അപേക്ഷിക്കുകയും ചെയ്യുന്നു എല്ലാവരോടും കർത്താവ് സംസാരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യമാണ് ലൂക്കോസ് പന്ത്രണ്ട് ഇരുപത്തിയൊന്ന് ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവൻ്റെ കാര്യം ഇങ്ങനെയാകുന്നു ദൈവ വിഷയമായി സമ്പന്നനാകാത്ത മനുഷ്യൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനോട് ആത്മീകത്തിനും ദൈവീകതയ്ക്കും വേണ്ടി ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ സരളസുന്ദരമായ ഭാഷയിൽ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അന്നേ കാലത്ത് നിലവിലിരുന്ന പല അടിസ്ഥാന വ്യവസ്ഥകളെ ആധാരമാക്കിക്കൊണ്ട് കർത്താവ് യേശു പറഞ്ഞ അനേക ഉപമകൾ കഥകൾ സന്ദർഭോചിത സാഹചര്യ വിഷയങ്ങൾ ഇതെല്ലാം തിരുവഴുത്തിനൊരലങ്കാരമാണ് അതിലുപരി മനുഷ്യവർഗത്തിനൊരു ഗുണപാഠമാണ് യേശുക്രിസ്തു ദൈവത്തിൻ്റെ കാര്യങ്ങൾക്കൊന്നും പ്രാധാന്യം കൊടുക്കാതെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ആത്മീകത്തിനൊരു മൂല്യം കൽപ്പിക്കാതെ കഠിനധ്വനം ചെയ്ത് കൃഷി ചെയ്ത് അന്നേക്കാലത്ത് കളപ്പുരകൾ വിശാലമാക്കി അതിനകത്തെല്ലാം സമ്പത്ത് കൂട്ടിവെച്ച് തനിക്ക് താൻ സമ്പത്ത് വർദ്ധിപ്പിച്ച് തിന്നുക കുടിക്കുക ആനന്ദിക്കുക ആശ്വസിക്കുക എന്നൊക്കെ പറഞ്ഞ് തന്നോട് തന്നെ സംസാരിച്ച് തൻ്റെ പ്രൗഢത തനിക്ക് തന്നെ ആത്മസംതൃപ്തി നൽകുന്ന രീതിയിൽ തൻ്റെ സംഭാഷണങ്ങൾ പോലും അങ്ങനെയാക്കി തീർത്ത ഒരു മനുഷ്യൻ്റെ കഥ പറയുകയാണ് യേശു ക്രിസ്തു ലൂക്കോസിൻ്റെ സുശേഷം ഈ അദ്ധ്യായത്തിനകത്ത് ആ കഥയും അതിൻ്റെ പശ്ചാത്തലങ്ങളൊന്നും വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല വായിച്ച് ഇരുപത്തൊന്നാം വാക്യത്തിലെ ഒരു പദം എന്നെ കുറേ നേരം ഇരുത്തി ചിന്തിപ്പിച്ചു അതിപ്രകാരമാണ് ദൈവവിഷയം എന്നൊരു വാക്ക് മാത്രം ദൈവവിഷയം അങ്ങനെയല്ലേ വാക്ക് ദൈവവിഷയമായി സമ്പന്നനാകാതെ അപ്പോൾ ദൈവവിഷയം എന്നൊരു വാക്ക് അതിൻ്റെ മറ്റുതര പരിഭാഷകളിലേക്ക് പോയാൽ എന്തായിരിക്കും ദൈവവിഷയം എന്നതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന വാക്കുന്നൊന്നും ഞാൻ നോക്കിയില്ല പക്ഷെ മലയാളിക്ക് മനസ്സിലാകുന്ന ഒരു സാധാരണ പദത്തിലൂടെ ആ സുന്ദര വാക്കിനെ മലയാളവൽക്കരിച്ചിരിക്കുന്നത് ഇന്നത്തെ ചിന്തയ്ക്ക് എൻ്റെ ഹൃദയത്തിൽ ഉടക്കി നിൽക്കുകയാണ് ദൈവവിഷയം എന്നത് ദൈവം എന്നതൊരു വിഷയം തന്നെയാണ് വിഷയമെന്ന വാക്കിന് പലതരത്തിൽ അർത്ഥമുണ്ട് ഏറ്റവും കൂടുതൽ ഇതെന്നെ ചിന്തിപ്പിച്ചത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പരീക്ഷാ സമയത്ത് ആളുകൾ ചോദിക്കായിരുന്നു മോനെ ഇന്നെന്ന വിഷയം ഇന്നെന്ന വിഷയം ഇപ്പോൾ ഓരോ ദിവസത്തെ പരീക്ഷയ്ക്ക് ഓരോ വിഷയമാണ് എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് പല വിഷയങ്ങൾ ഒന്നിച്ചു ചേരും അതിനെല്ലാത്തിനും വേണ്ട മാർക്ക് കിട്ടിയാലേ പത്തി പാസ് ആകുകയുള്ളൂ ഇല്ലേ പല വിഷയങ്ങളാണ് ഇംഗ്ലീഷ് ഒരു വിഷയമാണ് മാത്സ് കണക്കൊരു വിഷയമാണ് ഹിസ്റ്ററി ഒരു വിഷയമാണ് ജോഗ്രഫി ഒരു വിഷയമാണ് കെമിസ്ട്രി ഒരു വിഷയമാണ് മലയാളം ഒരു വിഷയമാണ് ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ ഇങ്ങനെ പല വിഷയങ്ങൾ സംയോജിച്ച് എഴുതിയെടുക്കുന്നതാണ് പത്തിലെ പരീക്ഷ പാസ്സാകുക എന്ന് പറയുന്നത് ഈ സ്കൂളിൽ പഠിച്ച കാലത്തെ അതുതന്നെ ഞാൻ ഉദാഹരിക്കാം പല വിഷയങ്ങളും വലിയ പ്രാധാന്യം കൊടുക്കാത്ത വിഷയങ്ങളുണ്ട് സാധാരണ സ്കൂൾ അധ്യാപകർ പോലും മലയാളം സെക്കൻഡ് പേപ്പർ വലിയ ശകുന്തളയോ ഏതെങ്കിലും ഒരു കഥയായിരിക്കാം അതിന് വലിയ പ്രാധാന്യം കൊടുക്കാറില്ല ഇംഗ്ലീഷിന് കൊടുക്കുന്നിടത്തോളം ആ വിഷയത്തിന് കൊടുക്കുന്നിടത്തോളം അറ്റൻഷൻ ചിലപ്പോൾ സെക്കൻഡ് പേപ്പറിന് കൊടുക്കാറില്ല ഇല്ല ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ ഏഴ് പീരീഡുകൾ തിരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ക്രാഫ്റ്റ് ഹാൻഡിക്രാഫ്റ്റ് തയ്യലോ തുന്നലോ എന്തെങ്കിലും ഒരു ഒരു പീരീഡ് ഉണ്ടാകും മ്യൂസിക് എന്ന് പറഞ്ഞുകൊണ്ടൊരു പീരീഡ് ഞങ്ങൾക്കുണ്ടായിരുന്നു ഓർക്കുന്നുണ്ട് പി ടി ക്ലാസ് റൂമിൽ നിന്ന് പുറത്ത് കൊണ്ടുപോയി അങ്ങനെ എക്സസൈസ് ചെയ്യിക്കും കുറേ കാര്യങ്ങൾ ഈ വിഷി ഇതൊക്കെ ഒരു വിഷയമായിരുന്നു അതിനൊക്കെ ഒരു അധ്യാപകനും ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും വലിയ ഗൗരവമായിട്ടൊരു വിഷയം മാറ്റെടുക്കാറില്ല നമ്മൾ പഠിക്കുന്ന കാലത്ത് ഗൗരവമേറിയ വിഷയം കണക്കും കെമിസ്ട്രിയൊക്കെ ഗൗരവമേറിയ വിഷയമാണ് പക്ഷേ മ്യൂസിക്കൊന്നും ഒരു വലിയ വിഷയമല്ല വേണമെങ്കിൽ മതി അതിനോട് അഭിരുചിയുള്ളവർക്ക് മതി ഇതുപോലെ ജീവിതത്തിനകത്ത് ഒരുപാട് വിഷയങ്ങളുണ്ട് കുടുംബം ഒരു വിഷയമാണ് പേരൻറ്റിങ് മക്കളെ വളർത്തുക അവരെ പാകത്തിനാക്കുക എന്ന് പറയുന്നൊരു വിഷയം തന്നെയാണ് വിദ്യാഭ്യാസം ഒരു വിഷയമാണ് ഒരു ജോലിയിൽ സെറ്റിൽഡാകാന്ന് പറയുന്നൊരു വിഷയമാണ് ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിൽ അപമാനമില്ലാതെ നാല് പേരുടെ അയൽവക്കക്കാരുടെ നടുവിലൊരു പ്രശ്നക്കാരനാകാതെ ജീവിക്കുക എന്നൊക്കെ പറയുന്നൊരു വിഷയം തന്നെയാണ് ഈ വക വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് സമയം വിദ്യാഭ്യാസത്തിന് വേണ്ടി എന്തോ ഒരു സമയം ചെലവഴിക്കുന്നത് അതൊരു വിഷയമാണ് ഒരു ജോലിക്ക് വേണ്ടി എന്തെല്ലാം പരീക്ഷകൾ എഴുതുന്നത് അതൊരു വിഷയമാണ് ഒരു കുടുംബജീവിതത്തിന് വേണ്ടി എത്ര വിട്ടുവീഴ്ച ചിലപ്പോൾ സഹിഷ്ണത ആ സഹിച്ചും പുറത്തും ഒക്കെ ആയിരിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ അതൊരു വിഷയമാണ് എത്ര പണം എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി മുടക്കുന്നു പക്ഷേ ഈ കൂടെ ദൈവവിഷയം എന്ന് പറയുന്ന ഒന്നുണ്ടെന്ന് പലരും മറന്നു പോകുന്നു എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാനൊന്ന് പറഞ്ഞോട്ടെ മറ്റു പലതും ഇംഗ്ലീഷിനും കെമിസ്ട്രിക്കൊക്കെ കൊടുക്കുന്ന പ്രാധാന്യമാണ് എന്തിന് ഞായറാഴ്ച പോലും ട്യൂഷനും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യത്തിനും ഇതൊക്കെ ഒരു വിഷയമാണോ എന്ന് ചോദിച്ചാൽ വിഷയം തന്നെ കേട്ടോ ഒരു ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു 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 കൃഷിസ്ഥലം വിളയിച്ചെടുക്കാൻ വേണ്ടി ഒരു ബിസിനസ് ഡെവലപ്പ് ആക്കാൻ വേണ്ടി ഉറക്ക അളച്ച് കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ഏതറ്റം വരെ പോയി ആരെ കാണണമെങ്കിലും കണ്ട് വണ്ടി ഓടിച്ച് എന്തൊക്കെ വേണം ഇതൊരു വിഷയമാണ് എങ്ങനെയെങ്കിലും പേര് പിടിപ്പിച്ചെടുക്കണ്ടേ പക്ഷെ ദൈവത്തിൻ്റെ വിഷയം വരുമ്പോൾ അതൊരു മ്യൂസിക് ക്ലാസ്സിന് കൊടുക്കുന്ന പോലെ ആ വേണമെങ്കിൽ മതി ഉച്ച കഴിഞ്ഞിട്ട് ഉറക്കം തൂങ്ങിയിരുന്നുകൊണ്ട് പകുതി മയങ്ങിയിരുന്നുകൊണ്ട് മതി എന്നൊരു തോന്നൽ നമ്മൾ ചെറുക്കൊണ്ടോ എന്നൊരാശങ്ക ഈ വാക്യത്തിൻ്റെ മുമ്പിൽ കണ്ണാടിയുടെ മുമ്പിൽ നിന്നതുപോലെ നിന്നപ്പോൾ എന്നോട് ദൈവത്തിൻ്റെ വചനം ചോദിച്ചടാ നിന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിഷയമേതാ ഇത് പിള്ളേരുടെ കാര്യമാണോ നീ ലോകം മുഴുവൻ നടന്ന് ശുശ്രൂഷ ശുശൂഷ എന്ന് പറയുന്ന കാര്യമാണോ നിൻ്റെ കുടുംബത്തിൻ്റെ കാര്യമാണോ നിൻ്റെ വീട്ടിലെ നിൻ്റെ വസ്തുവകയോ വീടോ കൂടോ കാറോ അതാണോ നിൻ്റെ ഏറ്റവും വലിയ വിഷയം നിൻ്റെ ഇമേജ് ആണോ നിനക്ക് ഏറ്റവും വലിയ വിഷയം അതെയോ ദൈവം എന്നത് നിനക്കൊരു വിഷയമാണ് ചിലർക്കതൊരു വിഷയമേ അല്ല കൂടെപ്പറപ്പുകളെ ദൈവമെന്ന് പറയുന്നത് ആത്മീകമെന്ന് പറയുന്നത് സഭ എന്ന് പറയുന്നത് ബൈബിൾ എന്ന് പറയുന്നത് നിത്യത എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്താൽ ഉണ്ടായ എന്ന് പറയുന്നത് ചിലരെ സംബന്ധിച്ചൊരു വിഷയം പോലുമല്ല അല്ല അതൊക്കെ ഒരു ക്രാഫ്റ്റ് ക്ലാസിൻ്റെ പീരീഡ് പോലെയാണ് ഒരു എൻറ്റർടൈൻമെൻറ്റ് ഏതെങ്കിലും ഒക്കേഷനിൽ ഒന്ന് ചെന്ന് എല്ലാവരെയും കൂടി കാണാമല്ലോ ഓർത്തോണ്ട് കണ്ണും കേട്ടും മുട്ടിയൂരുമിയും പോകുന്നൊരു സ്ഥിതി അതാണോ ദൈവവിഷയം നമുക്ക് സൂക്ഷിക്കണം കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ വാക്ക് തന്നെ ഞാൻ ഈ വാക്കിൽ കൂട്ടിച്ചേർക്കുക ദൈവവിഷയം നിങ്ങൾക്ക് വലിയ വിഷയമല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം എന്താകുമെന്നത് ആ വാക്യം വായിച്ചാൽ മതി ഞാനായിട്ട് പറഞ്ഞു എന്ന് ഇനി വരുത്തി തീർക്കണ്ട ആ വാക്കിൽ കർത്താവ് പറഞ്ഞത് കൂട്ടിയാൽ മതി എൻ്റെ മുകളിലും താഴെയും കൂടി എഴുതിയിരിക്കുന്ന ചേർത്ത് വായിക്കണേ ദൈവം എനിക്കൊരു വിഷയമാണ് എൻ്റെ കുടുംബത്തിന് ദൈവം ഒരു മേജർ വിഷയമാണ് സ്കൂളിൽ പഠിച്ച കാലത്ത് ഇംഗ്ലീഷ് എങ്ങനായിരുന്നു അതുപോലത്തെ ഒരു വിഷയമാണ് നിങ്ങൾ ഓർത്ത് നോക്കി നമ്മുടെ ലൈഫിൽ വിജയം കൈയാടുന്നത് പല കാര്യത്തിലാണ് കുടുംബജീവിതം വിജയിപ്പിക്കണം മക്കളെ മാന്യമായി വളർത്തി അവർ സമാധാന പുത്രിമാരും പുത്രന്മാരുമായിരിക്കണം ഒരാത്മീകരായിരിക്കണം അതൊരു വിഷയമാണ് ആരോടും കടം മേടിക്കാതെ കച്ചവടത്തിൽ പൊട്ടിപ്പോകാതെ നാട് വിട്ടു പോകേണ്ടി വരാതെ പറമ്പും വരെ ജപ്തി ചെയ്യാതെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ പഠിക്കണം അതൊരു വിഷയമാണ് നാട്ടുകാർക്ക് എല്ലാവർക്കും ശല്യമായി എല്ലാവരുടെയും കണ്ണി കരടായി ശത്രുവായി ആരോടും മിണ്ടാതെ സ്വന്തം വീട്ടിൽ പാർക്കുന്നവരോട് പോലും ഉള്ളുകൊണ്ട് സ്നേഹമില്ലാതെ ജീവിക്കുന്നത് ഒരു വല്ലാത്ത വിഷയട്ടോ അത് എല്ലാവരും കൂടും കൂടി സ്നേഹത്തോടെ ജീവിക്കുക എന്ന് പറയുന്നൊരു വിഷയമാണ് ആർക്കും ഭാരമാകാതെ ജീവിതം തീർക്കുക എന്ന് പറയുന്ന വിഷയമാണ് ഇങ്ങനെ പല വിഷയങ്ങൾ ഒന്നിച്ചു ചേരുമ്പോഴാണ് ജീവിതം വിജയിക്കുന്നത് ജീവിതം വിജയിക്കുന്നത് ഞാൻ എന്നോട് ചോദിച്ചോട്ടെ എസ് എസ് എൽ സിക്ക് ഇംഗ്ലീഷിന് നല്ല മാർക്ക് കിട്ടി മലയാളത്തിനും നല്ല മാർക്ക് കിട്ടി ജ്യോഗ്രഫി ജോഗ്രഫിക്കും ഹിസ്റ്ററിക്കും നല്ല മാർക്ക് കിട്ടി കണക്കിന് മൂന്ന് മാർക്ക് കിട്ടിയുള്ളെങ്കിൽ പത്തി ബാക്കി ബാക്കിയെല്ലാത്തിനും നല്ല മാർക്കായിരുന്നു ഇതുപോലെ കുടുംബജീവിതത്തിൽ നിങ്ങൾക്ക് തൊണ്ണൂറ്റെട്ട് മാർക്ക് മക്കളെല്ലാവരും നല്ല സ്ഥലത്തെത്തി ഒരാൾ ഒരാൾ ഇന്നടത്തൊരാൾ ഒരാൾ മറ്റേതൊക്കെയായി തൊണ്ണൂറ്റി ആറ് മാർക്കും കിട്ടി സാമ്പത്തിക സെറ്റപ്പിൽ നിങ്ങൾ നിങ്ങളാരോടും കടം മേടിച്ചില്ല ആർക്കും ബാധ്യതയല്ല നിങ്ങൾക്കതിൽ തൊണ്ണൂറ്റി ഒൻപത് മാർക്കും ഉണ്ട് പക്ഷെ ദൈവം എന്ന വിഷയത്തിൽ നിങ്ങൾക്ക് മൂന്നര മാർക്കുള്ളെങ്കിൽ സ്വർഗത്തിൽ പോക്ക് നടക്കുകയല്ല പക്ഷേ ജീവിതം ധന്യമാകുകയല്ല നമുക്കിതൊന്ന് ടാലിയണം ദൈവമക്കളെ എന്ന് പറഞ്ഞാൽ ദൈവം എന്നത് എന്നെ സംബന്ധിച്ചൊരു സീരിയസ് മാറ്ററാണ് ആത്മീകമെന്നത് ആരാധന എന്നത് വിശുദ്ധ ബൈബിളിലെ കൽപ്പനകൾ ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകൾ കൂട്ടായ്മകൾ ആത്മീക വർദ്ധനയ്ക്ക് പ്രാർത്ഥനകൾ പ്രാർത്ഥനാ സമ്മേളനങ്ങൾ ഇതൊക്കെ എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിഷയമാണ് എസ് എസ് എൽ സിക്ക് ഇംഗ്ലീഷ് എത്ര സീരിയസ് ആണോ അത്രയും വലിയ വിഷയമാണ് പറയാമോ ചിന്തിക്കാമോ ഗ്രഹിക്കാമോ മനസ്സിലാക്കാമോ അങ്ങനെയാണെങ്കിൽ കർത്തൃദാസൻ എന്ന ഭാഗത്ത് ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പ് തരാം ദൈവം എന്നത് നിങ്ങൾക്കൊരു വിഷയമാണെങ്കിൽ നിങ്ങളും നിങ്ങളുടെ കുടുംബവും ജയിക്കും എനിക്കതൊന്നും വിഷയമല്ല എന്നോട് ഈ കാര്യം പറയണ്ട പിന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈ പറവൻ്റെ നയം ഉണ്ടല്ലോ അതാണെങ്കിൽ രക്ഷപ്പെടാൻ പാടാം എന്ന് പറയുന്നതിൽ എനിക്കൊരു പേടിയില്ല അപ്പം ഞാൻ ആത്മാർത്ഥമായി പറയാം ദൈവമക്കളെ എന്നെ കേൾക്കുന്നവരെ ഒരുപാട് കഷ്ടവും പ്രയാസവും ഭാരമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് പക്ഷേ ഈ ഭാരവും കഷ്ടവും ബുദ്ധിമുട്ടും മാത്രം നമ്മുടെ പ്രധാന വിഷയവും ദൈവം നമുക്ക് ഒരു സെക്കൻഡറി സബ്ജക്റ്റുമാണെങ്കിൽ വലിയ പാടാം ആരൊക്കെ പ്രാർത്ഥിച്ചാലും പാടാം പക്ഷെ ഇന്ന് ഈ കാര്യം ഒന്ന് ഇരുത്തി ചിന്തിക്കണം ദയവായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം നിങ്ങൾ ബൈബിൾ നിവൃത്തി ഒന്ന് നോക്കണം നിങ്ങളുടെ ബൈബിളിൽ നിന്ന് അടിവരയിടണം ദൈവവിഷയം എന്ന വാക്ക് മാത്രം ചുമന്ന മനുഷ്യ ഉണ്ടെങ്കിൽ വട്ടത്തിൽ വരച്ചിടണം ദൈവവിഷയം അതിൽ നിങ്ങൾ സമ്പന്നനാകണം ദരിദ്രനാകരുത് പാപ്പരാകരുത് ദൈവവിഷയത്തിൽ സമ്പന്നനായാൽ നിങ്ങളും നിങ്ങളുടെ പിള്ളേരും കുടുംബവും ജയിച്ചു ദൈവം നോക്കിക്കോളും ബാക്കി ദൈവം ചെയ്യും കർത്താവ് ചെയ്യട്ടെ എന്നുള്ള ആത്മാർത്ഥതയോടെ ഞാൻ ഈ സന്ദേശം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്കും എനിക്കും നമ്മുടെ പിള്ളേർക്കും ദൈവം ഒരു വിഷയം തന്നെ ആയിരിക്കട്ടെ പഠിക്കാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനുമെല്ലാം അതിനായി നമുക്കൊരുങ്ങാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ദേശത്തിനായി സ്തോത്രം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ അവിടെ നിന്ന് തിരുവായിമൊഴിഞ്ഞ ഈ വാക്ക് ഞങ്ങൾ എടുക്കുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിന് ദൈവം ഒരു പ്രധാന വിഷയമാണ് ദൈവവിഷയം അതുതന്നെ ഞങ്ങൾ ചിന്തിക്കുന്നു സ്വർഗസ്ഥനായ ദൈവം ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഇതൊരു ഗൗരവമേറിയ ചിന്തയായിരിക്കട്ടെ ദൈവവിഷയമായി ഏറ്റവും സമ്പന്നനായിരിക്കട്ടെ അങ്ങനെ ദൈവം ചെയ്യണം പ്രാർത്ഥന കേട്ടതിന് നന്ദി അതിൻ്റെ അനുഗ്രഹം ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഉണ്ടാകണം യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ പിതാവേ അമേ